നമസ്കാരം, ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം. ലോക ജനസംഖ്യയുടെ വെറും 4% മാത്രമാണ് അമേരിക്കയിലെ മൊത്തം ജനസംഖ്യ. പക്ഷെ ലോകത്തിലെ സമ്പന്ന രാജ്യം തന്നെയാണ് അമേരിക്ക എന്ന് നിസ്സംശയം പറയാം. അപ്പൊ കരുതും അവിടുത്തെ മൊത്തം ജനങ്ങളും സമ്പന്നരാണെന്ന്. അങ്ങനെയല്ല കേട്ടോ, ലോകത്തിലെ മൊത്തം ധനികരിൽ 40% പേരും താമസിക്കുന്നത് അമേരിക്കയിലാണ്. അതുകൊണ്ടാണ് ജനസംഖ്യയിൽ പിന്നിലായിട്ടും പണത്തിന്റെ കാര്യത്തിൽ അമേരിക്ക മുന്നിൽ നിൽക്കുന്നത്. കോടീശ്വരന്മാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ തൊട്ടു പിന്നിലുള്ള 8 രാജ്യങ്ങളിലെ മൊത്തം കോടീശ്വരന്മാരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് അമേരിക്കയിലുള്ളത്. 22.7 കോടീശ്വരന്മാർ അമേരിക്കയിലുണ്ട്. ഇതിലൂടെ ആഗോള സാമ്പത്തിക വിതരണത്തിന്റെ നടപടിക്രമങ്ങൾ അമേരിക്ക കേന്ദ്രീകൃതമാകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന്റെ ഉത്തരവും അടങ്ങിയിട്ടുണ്ട്. 2023 അമേരിക്കയിൽ 22 മില്യൺ കോടീശ്വരന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. വിവിധ മേഖലകളിൽ നിന്നും സാമ്പത്തിക നാഴികക്കല്ല് മറികടന്ന് ധനികരാവുന്നവരുടെ എണ്ണം നാൾക്കുനാൾ ഉയർന്നു വരികയാണ്. ഇപ്പം മനസ്സിലായില്ലേ അമേരിക്ക ഇത്രയും ധനികരായത് എങ്ങനെയെന്ന്? അമേരിക്കയിലെ ധനികരുടെ പട്ടികയിൽ 1 നമ്മുടെ ഇലോൺ മസ്ക് തന്നെയാണുള്ളത്. 251 ബില്യൺ ഡോളറിന്റെ ആസ്തിയാണ് മസ്കിനുള്ളത്. ജെഫ് ബസോസിന് 90 ബില്യൺ ഡോളർ ആസ്തിയുണ്ട്. ലാരി എലിസൺ, മാർക്ക് സുക്കർബർഗ് ഉൾപ്പെടെയുള്ളവർ അതിന് പിന്നാലെ മാത്രമേ വരുന്നുള്ളൂ. ധനികരുടെ എണ്ണത്തിൽ അമേരിക്കയ്ക്ക് പിന്നിലുള്ളത് നമ്മുടെ അയൽവാസി കൂടിയായ ചൈനയാണ്. 6.2 കോടീശ്വരന്മാരാണ് ചൈനയിലുള്ളത്. 3 2.8 കോടീശ്വരന്മാരുള്ള ഫ്രാൻസിനാണ്. ഇന്ത്യയിൽ 8.5 പേരാണുള്ളതെന്ന് പട്ടികയിൽ പറയുന്നു. ആകെയുള്ളതിൻ്റെ വെറും 8% പേരാണ് തങ്ങളെ ധനികരെന്ന് വിശേഷിപ്പിക്കുന്നത്. 31% പേർ തങ്ങളെ മിഡിൽ ക്ലാസ് എന്നും 60% പേർ തങ്ങളെ അപ്പർ മിഡിൽ ക്ലാസ് എന്നുമാണ് വിശേഷിപ്പിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിഷ്വൽ ക്യാപിറ്റലിസ്റ്റായ UBS, ക്രെഡിറ്റ് സ്വിസ് എന്നിവരാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. മധ്യവർത്തി സമൂഹത്തിലേതുപോലെ പണപ്പെരുപ്പം അമേരിക്കയുടെ കോടീശ്വരന്മാരുടെ വാങ്ങൽ ശേഷിയെയും പ്രതികൂലമായി ബാധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കോടീശ്വരന്മാരിൽ 87% പേർ 1 മില്യനും 5 മില്യനും ഇടയിൽ വരുമാനമുള്ളവരാണ്. 10 മില്യൺ ഡോളറിൽ അധികമുള്ള അതിസമ്പന്നരുടെ എണ്ണം വെറും 4.6% മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് കണക്കുകളിലൂടെ മനസ്സിലാകുന്നത്. അതായത് അമേരിക്ക തന്നെയാണ് ധനികരുടെ എന്നത്തെയും ഇഷ്ട ഇടമെന്ന് ചുരുക്കം. ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ കുടുംബത്തോടെ പോയി സെറ്റിലാകുന്ന ധനികരെക്കുറിച്ച് അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കയ്യിൽ പണം വന്നാൽ കടൽ കടന്ന് സുരക്ഷിതരാകാനാണ് പലരും ശ്രമിക്കുന്നതെന്നായിരുന്നു അന്ന് പുറത്തുവന്ന റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.